നമസ്കാരം. 2024 ഇലക്ഷനും മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റും എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. പലപ്പോഴും ആളുകൾക്കുള്ള ക്വസ്റ്റ്യനാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണോ, ട്രേഡ് ചെയ്യാൻ പറ്റിയ ടൈമാണോ, അതോ ഈ സമയത്ത് ഇനി എന്താണ് ഇലക്ഷൻ റിസൾട്ട്, എന്താണ് ഇനി മാർക്കറ്റ് അങ്ങോട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവരുടെ മനസ്സിലും ഉള്ളൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ പിടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ്റെ ഫോർത്ത് ഫേസ് ഓഫ് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൂന്ന് ഫേസ് കഴിഞ്ഞു. 19th April ഇലക്ഷൻ തുടങ്ങി 1st June 2024 വരെ ഇലക്ഷൻ നീണ്ടു നിൽക്കും. June 4th ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓൾ ടൈം ഹൈ കണ്ടു, അതിന് മുന്നേ ഓൾ ടൈമിൽ നിന്ന് ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ 1000 പോയിൻ്റോളം നിഫ്റ്റി താഴ്ന്നു നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവർക്കും ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ട്, എന്നാൽ ഒരു ടെൻഷൻ സിറ്റുവേഷൻ ഉണ്ട്. ഒത്തിരി ന്യൂസുകൾ വരുന്നുണ്ട്, ഇനി എക്സിസ്റ്റിംഗ് ഗവൺമെൻറ് തന്നെ തിരിച്ചു വരുമോ, അതോ വേറൊരു പുതിയ മുന്നണി ഭരിക്കാനായിട്ട് വരുമോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതിനേക്കാളും ഭൂരിപക്ഷത്തെക്കാളും കൂടുമോ കുറയുമോ, ഇത്ര ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊളിറ്റിക്സിനേക്കാൾ ഉപരി നമ്മൾ മാർക്കറ്റിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. അപ്പോൾ ഇപ്പോൾ വൊളാറ്റിലിറ്റി കൂടി നിൽക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും വൊളാറ്റിലിറ്റി ഇൻഡെക്സ് അല്ലാന്നുണ്ടെങ്കിൽ വിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി നിൽക്കുന്ന സമയത്താണ് ശരിക്കും ട്രേഡേഴ്സിന് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റിയ സമയം. പക്ഷേ ട്രേഡേഴ്സ് ഈ സമയത്ത് ട്രേഡ് ചെയ്യുമ്പോൾ അധികം പരിചയമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും കൊണ്ടുവന്ന ക്യാപിറ്റൽ മൊത്തമായിട്ട് നഷ്ടപ്പെടാനുള്ള ചാൻസും ഉള്ള സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ട്രേഡിങ്ങിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, നന്നായിട്ട് കൃത്യമായിട്ട് റിസ്ക് മാനേജ്മെൻറ്റൊക്കെ ചെയ്ത് ട്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ഗുഡ് ടൈം ടു ഇൻവെസ്റ്റ്. അതേപോലെ തന്നെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ടൈം ഓൾസോ ഇപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഒക്കെ മൊത്തം നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ നന്നായിട്ട് ഇക്വിറ്റിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുള്ള ആൾക്കാരാണ്, മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുള്ള ആൾക്കാരാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഒരു ടെൻഷൻ വെച്ചാൽ മാർക്കറ്റ് താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താണ് നമ്മുടെ ക്യാപിറ്റലിന് ബുദ്ധിമുട്ടുണ്ടാവുക എന്നൊക്കെയാണ്. അതിൽ നന്നായിട്ട് മാർക്കറ്റിൽ പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ കോൾ സെല്ല് ചെയ്ത് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പുട്ട് വാങ്ങി വയ്ക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾ അത്രയധികം വെറുതെ എപ്പോഴും ഇൻവെസ്റ്റർ മാത്രമാണ്, വേറെ ട്രേഡിംഗ് യാതൊരു അറിവൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എസ്പെഷ്യലി ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ കാണേണ്ടതുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു ഡയറക്ഷണൽ ട്രേഡ് നടക്കുന്നതിനേക്കാൾ ഉപരി ഹെഡ്ജ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അത്തരം സ്ട്രാറ്റജിയിലൊക്കെ നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ ന്യൂസുകളും കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ വേൾഡ് മാർക്കറ്റിൽ ഒത്തിരി നല്ല പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ US മാർക്കറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇവിടുത്തെ കുറേ ന്യൂസും കാര്യങ്ങളും ഇനി ഇലക്ഷൻ്റെ റിസൾട്ട് എന്താകും എന്നൊക്കെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ടെൻഷൻ്റെ പേരിൽ മാർക്കറ്റിൽ കുറച്ചും കൂടി താഴെ വരുന്നുണ്ട്. ഇപ്പോൾ RBI റേറ്റ് ഇങ്ങനെ നിൽക്കുന്നതും ഇതെല്ലാനും ഒത്തിരി കാരണങ്ങളാണ്. നമ്മളിപ്പോൾ അതൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഇലക്ഷൻ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത്. അപ്പോൾ മൂന്ന് സിറ്റുവേഷനാണ് നമുക്ക് മാർക്കറ്റിൽ കാണാനുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഗവൺമെൻറ്റിന് 400 സീറ്റിനേക്കാളും കൂടുതൽ കിട്ടി നല്ല ഭൂരിപക്ഷത്തോടെ ഭരിക്കാൻ വരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈയിലേക്കൊക്കെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു 300 ലെവല് അല്ലാന്നുണ്ടെങ്കിൽ 272 ലെവൽ ഭൂരിപക്ഷം കിട്ടി എന്നുള്ള രീതിയിലൊക്കെയാണ് ഭരണം വരുന്നതെന്നുണ്ടെങ്കിൽ തന്നെ മാർക്കറ്റിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും. ഇപ്പോൾ എന്തൊക്കെയാണോ ഈ ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ് ആ സെയിം പോളിസീസ് തന്നെ തുടരും എന്നുള്ളതാണ് ആ ഒരു സൂചന നമുക്കെപ്പോഴും തരുന്നത്. ഇനി അതുപോലെ തന്നെ ഇൻ കേസ് എക്സിസ്റ്റിംഗ് ഗവൺമെൻറ് വന്നില്ല, ഇനി വേറെ ഒരു ഗവൺമെൻറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ മാർക്കറ്റിൽ ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ ഒരു സെല്ലിംഗ് കാണാം. അപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു കറക്ഷനൊക്കെ ചിലപ്പോൾ കണ്ട് മിക്കവാറും കാണാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റോക്കാണ് വാങ്ങി വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഹോൾഡ് ചെയ്യാവുന്ന കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ വാങ്ങിയിരിക്കുന്നത് നല്ല ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ സമയത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഷെയറൊക്കെ വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ്, മ്യൂച്വൽ ഫണ്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ കൂടുതലും വലിയ കമ്പനികളിൽ, ലാർജ് ക്യാപ് കമ്പനികളിൽ, ഫണ്ടമെൻ്റലി ഗുഡായിട്ടുള്ള കമ്പനികളിൽ കൂടുതൽ വാങ്ങി നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അത്തരം സ്റ്റോക്കുകളിലേക്ക് പോർട്ട്ഫോളിയോ കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ടത്. ഇനി ട്രേഡേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും
റിസ്ക് മാനേജ് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഒരു ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോൾഡ് ചെയ്യുക. എസ്പെഷ്യലി ഒരു സ്വിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ആൾക്കാരാണ്, അല്ലാതെ ട്രേഡിംഗ് ഒരു ഇന്ന് വാങ്ങി ഇൻട്രാഡേ ഒക്കെ ചെയ്യാനായിട്ട് സ്റ്റോക്കിൽ ചെയ്യാനായിട്ട് പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ സമയത്ത് ഫ്ലക്ച്വേഷൻ കൂടി നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻഎക്സ്പീരിയൻസ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിൽ മോശമായിട്ട് ഭവിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് സ്റ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് ആക്ടിവിറ്റികൾ തുടരണമെങ്കിൽ നല്ലതായിരിക്കും. ഇനി അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇലക്ഷൻ വരെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ, മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്കില്ല. ഈ സമയത്തൊക്കെയാണ് ശരിക്കും നല്ല മ്യൂച്വൽ ഫണ്ടുകൾ, നല്ല സ്റ്റോക്കുകൾ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡെക്സിലെ ETF നിഫ്റ്റി ബീസും കാര്യങ്ങളൊക്കെ നമുക്ക് പീരിയോഡിക്കലായിട്ട് വാങ്ങി അക്യൂമുലേറ്റ് ചെയ്ത് വയ്ക്കാവുന്ന സിറ്റുവേഷനാണ് ഈ സമയത്തുള്ളത്. എന്നിട്ട് നമുക്കൊരു കോൺഫിഡൻ്റ് ആവുന്ന രീതിയിലുള്ള മാർക്കറ്റ് ഡയറക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ട്രേഡിംഗ് ആക്ടിവിറ്റി തുടരുന്നതായിരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നല്ലത്. എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു സിറ്റുവേഷനിൽ, ഇലക്ഷനല്ലേ ഇത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോരുന്നത്. പക്ഷേ ഒരു ലോങ് ടൈം വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്കൊരു ഒരു വലിയ ക്യാപിറ്റൽ ഉണ്ട്, ഒരു 1 crore ക്യാപിറ്റലോ അതിന് മുകളിൽ ക്യാപിറ്റലോ അല്ലെങ്കിൽ 10 lakh ക്യാപിറ്റലോ അങ്ങനെയൊക്കെ ഇട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമ്മളൊരിക്കലും മുഴുവൻ പൈസ ഒറ്റയടിക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യല്ല ചെയ്യണത്. അത് ഒരു ഫേസ് വൈസ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മൾ എപ്പോഴും നടക്കാറ്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു ആവറേജ് പ്രൈസിൽ നമുക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നല്ലത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 2024 ഇലക്ഷൻ എന്ന പോയിൻ്റ് ഓഫ് വ്യൂവിൽ സ്റ്റോക്ക് മാർക്കറ്റ് ആസ് എൻ ഇൻവെസ്റ്റർ, ആസ് എ സാധാരണക്കാരൻ നമുക്ക് എന്താണ് ചെയ്യണമെന്നുള്ള കാര്യമാണ് നമ്മളിന്ന് സംസാരിച്ചത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് അവർ ടീം, അല്ലെങ്കിൽ കമൻറ്റിലും ചോദിച്ചാൽ മതി, അതിനുള്ള ഉത്തരം തരാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.